ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റിയായി എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, ഒരൽപ്പം ടൊമാറ്റോ സോസ് എന്നിവയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, പിരിയൻ മുളകുപൊടി. പിരിയൻ മുളകുപൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളറ് ലഭിക്കുന്നതും എരിവ് കുറയ്ക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഇത് നമുക്ക് നന്നായി ഇളക്കി നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നന്നായി മാരിനേറ്റ് ചെയ്ത ഈ ബീഫിനെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 5-6 വിസിലടിച്ചതിന് ശേഷം ബീഫ് വെന്തിട്ടില്ല എങ്കിൽ 1-2 വിസിൽ കൂടി അടിക്കുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റിവെക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറിലെ മസാലപ്പൊടികളെല്ലാമായി ചേർത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡാകുന്നതുവരെ നമ്മൾ വഴറ്റണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസും സവാളയും നന്നായി ചേർത്തിളക്കുക. ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മസാലപ്പൊടി കൂടി, ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു 2 വിസിൽ കൂടി അടിക്കുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പി സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.